ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പിയും ഒരു നാടൻ വിഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സീസണലായിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ കാലമാണിത്, ചക്ക, മാങ്ങ എല്ലാം. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് രണ്ടാമത്തെ ഐറ്റം ചക്ക കൊണ്ട് തന്നെ ആവട്ടെ ഒരു വിഭവം, വളരെ നാടനായിട്ടുള്ള ഒരു ചക്ക വിഭവം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചക്ക എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലെ ഏറ്റവും നല്ലൊരു എന്താ പറയുക ഫലം തരുന്നൊരു വൃക്ഷമാണ് ചക്ക പ്ലാവ്. അപ്പം ഈ ചക്ക എന്ന് പറയുന്ന ഫ്രൂട്ട് ഏറ്റവും വലിയൊരു ഫ്രൂട്ടാണ്. അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ഇപ്പം നമ്മൾ തെങ്ങിൻ്റെ കഥ പറഞ്ഞ പോലെയാണ്, ഒരു കാര്യവും കളയാനില്ല. എക്സെപ്റ്റ് ആ പുറമേ ഉള്ള മുള്ളു പോലെ ഇരിക്കുന്ന അതിൻ്റെ ആ തൊലിപ്പുറം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതിൻ്റെ മടലും തൊണ്ടും അകത്തെ ചക്കക്കുരുവും ചവണി പറയുന്ന ഭാഗവും എല്ലാം എന്താ ബാക്കിയുള്ളത് ഒന്നും കളയാനില്ലാത്തൊരു കാര്യമാണ് ചക്ക. ചക്കയെക്കുറിച്ച് ഇപ്പോൾ ധാരാളം പഠനങ്ങൾ നടക്കുകയാണ്, ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങളും പഠനങ്ങളും. എന്നിട്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നത് തന്നെ അതിൻ്റെ ഗവേഷണങ്ങളുടെ ഭാഗമായി പറയുന്നത് ചക്ക വളരെയധികം പ്രതിരോധ ശക്തി നമ്മൾക്ക് തരുന്ന ഒരു ഫ്രൂട്ടാണ്. അത് ഏത് രൂപത്തിൽ കഴിച്ചാലും പഴുത്തതാണെങ്കിലും പച്ചയാണെങ്കിലും ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ വളരെ നല്ലതാണെന്ന് പറയുന്നു. പിന്നെ ഷുഗർ പേഷ്യൻസിന് നമ്മളുടെ ഷുഗർ ലെവലിൽ കൺട്രോൾ ചെയ്യാനായിട്ട് എല്ലാ ദിവസവും ചക്ക കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. അപ്പോൾ പച്ച ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കി കഴിച്ചാൽ അത് ഷുഗർ സ്റ്റെബിലൈസ് ചെയ്യുന്ന പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യം ഇമ്മ്യൂണിറ്റി ധാരാളമായിട്ട് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് വരെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ചക്കയിലുണ്ട്. അപ്പോൾ ചക്ക നമ്മളുടെ ഒരു പ്രധാന ഭക്ഷണ വിഭവമാക്കി മാറ്റുക. കാര്യം നമ്മളുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന കാര്യമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം, വലിയ കുഴപ്പമില്ലാണ്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ. പക്ഷേ ഇപ്പോൾ അത് ആൾക്കാരുടെ ഇടയിലേക്ക് നല്ല അവയർനെസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചക്കയ്ക്ക് ഇപ്പോൾ കുറച്ച് വില കൂടി വരുന്നുണ്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങാനായിട്ട്. പക്ഷേ നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ എന്ത് സുഖമാണല്ലേ, ചക്ക കൊണ്ട് എന്തെല്ലാം ചെയ്യാം. അപ്പോൾ ഇടിച്ചക്ക തൊട്ട് തുടങ്ങുകയാണ്. അപ്പോൾ കുഞ്ഞ് ചക്കയായിരിക്കുമ്പോൾ അതിനെ കൊത്തി തോരൻ വയ്ക്കുന്ന സമയം തൊട്ട് തുടങ്ങുന്നു ഇടിച്ചക്ക. പിന്നെ അത് അതിൻ്റെ അടുത്ത സ്റ്റേജ്, പിന്നെ കുഴച്ചക്ക, വരിക്കച്ചക്ക, ഇങ്ങനെ പല പല കാര്യം. ഈ കുഴച്ചക്കയിലാണ് കൂടുതൽ പിന്നെ എന്താ പറയുക പോഷകങ്ങളുള്ളതെന്നും പറയുന്നുണ്ട്. കാര്യം നാര് കൂടുതലാണ് അതിനകത്ത്. എന്തായാലും ചക്കയുടെ വിഭവം നമ്മളിതൊരു ചക്കയെ നമ്മളൊരു നോൺ വെജ് സ്റ്റൈലിൽ ചെയ്യാൻ പോവാണ്. ചക്ക, കൊഞ്ച്, പുഴുക്ക്, അതാണ് നമ്മൾ ചെയ്യുന്നത്. കൊഞ്ചും ചക്കയും കൂടി ചേർന്നൊരു പുഴുക്ക് എങ്ങനെയുണ്ടാവും, നല്ല സ്വാദായിരിക്കും. എന്തായാലും ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചക്കയും ചക്കക്കുരുവും വട്ടത്തിനുള്ള കഷ്ണങ്ങളായി മുറിച്ചത് 4 കപ്പ്, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, വൃത്തിയാക്കിയ കൊഞ്ച് 1/2 കിലോ, പച്ചമാങ്ങ തൊലി കളഞ്ഞ് ചതുര കഷ്ണങ്ങളായി മുറിച്ചത് 1/5, ഉപ്പ് ആവശ്യത്തിന്. ഇനി അരപ്പിന് വേണ്ട ചേരുവകൾ: തേങ്ങാ ചിരകിയത് 2 കപ്പ്, ജീരകം 1 ടീസ്പൂൺ, പച്ചമുളക് 4 വലുത്, വെളുത്തുള്ളി 4 വലിയ അല്ലികൾ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെള്ളം 3 കപ്പ്. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: വെളിച്ചെണ്ണ 1/2 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 4-5, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ നമ്മൾക്കിനി നമ്മളുടെ ചക്കപ്പുഴുക്ക്, കൊഞ്ച് ചക്കപ്പുഴുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇനി അടുപ്പ് കത്തിച്ചിട്ട് ആദ്യമേ തന്നെ ഒരു പാത്രം, ചുവടുവറ്റുള്ളൊരു പാത്രം, ഒരു മൺചട്ടിയിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഗംഭീരമാകും, പക്ഷേ ഇപ്പോൾ തൽക്കാലം മൺചട്ടി ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ചക്ക, പച്ച ചക്കയാണ്. ഇത് റൗണ്ട് പീസസായിട്ട് മുറിക്കുന്നു. ചക്കക്കുരുവുമുണ്ട്, അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസസായിട്ട് മുറിച്ചിട്ട് ഇത് ഏകദേശം അളന്നെടുക്കുകയാണെങ്കിൽ 4 കപ്പോളം വരും. അതും ഇത് വാടി വരുമ്പോൾ കുറേ അങ്ങ് കുറയും, ഇത്രയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിനോടൊപ്പം നമ്മുടെ പ്രധാന കാര്യം എന്താണിത്, ഇതൊരു സാധാരണ ചക്കപ്പുഴുക്കല്ല, എന്താണിത്, ചക്ക കൊഞ്ച് പുഴുക്കാണ്. അപ്പോൾ കൊഞ്ച് ചക്കപ്പുഴുക്കാണ്. അപ്പോൾ കൊഞ്ചെന്ന് പറയുന്നത് 1/2 കിലോ, ഇത് 1/2 കിലോ ആണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത്ര ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, 1/4 കിലോയിലും ആകാം. അപ്പോൾ എന്തായാലും കൊഞ്ചിൻ്റെ ഒരു സ്വാദ് കിട്ടിയാൽ മതിയല്ലോ, ഒരു ഒരു മണവും രുചിയൊക്കെ. അതെന്തായാലും ഇപ്പോൾ 1/2 ഇട്ടില്ലെങ്കിൽ ഇതിൻ്റെ പകുതി ഇട്ടാലും കിട്ടും, ഉണ്ടെങ്കിൽ ഇടുക. പിന്നെന്താ വേണ്ടത്, അതോടൊപ്പം പച്ചമാങ്ങ, പച്ചമാങ്ങ പുളി അനുസരിച്ചിട്ടാണ്. അധികം പുളിയില്ലാത്താണെങ്കിൽ 1/2 മാങ്ങ വരെ ആകാം തൊലി കളഞ്ഞിട്ട്. പുളി കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ 1/2 ഭാഗം മതിയാകും, പുളി ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ പച്ചമാങ്ങ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കരുത്, സാധാരണ പുളിയുണ്ടല്ലോ നമ്മളുടെ വാളൻ പുളി സാമ്പാറിൽ നിന്ന്, അത് ഒരല്പം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം ഇങ്ങനെ കലക്കി ഒഴിച്ചാലും മതിയാകും. പുളി നമുക്ക് ഇഷ്ടാനുസരണം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. അപ്പോൾ ഏകദേശം 1/2 ടീസ്പൂൺ ആദ്യം ഇതിലേക്കിടാം. 1/4 ടീസ്പൂൺ നമുക്ക് അരപ്പിൻ്റെ കൂടെയും ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇതിൽ ചേർത്തു, പ്ലസ് 2 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി, പിരിയൻ മുളക് പൊടിയും ചേർത്തു 2 ടീസ്പൂൺ. പിന്നെന്താ, ഇത് നമ്മൾ കുറച്ച് വെള്ളം, ഏതാണ്ട് 2 കപ്പോളം വെള്ളം ചേർക്കാം. അപ്പോൾ വേകാൻ ആവശ്യമായ
വേണം, ചക്ക വേണം, നമ്മുടെ കൊഞ്ച് വേണം, മാങ്ങയും വേണം. ഇനി ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കാം, ഇത് കഷ്ണങ്ങളിലൊക്കെ പിടിക്കാൻ ആവശ്യമുള്ള ഉപ്പ്. അരപ്പൊക്കെ ചേർക്കുമ്പോൾ വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ബാക്കി വെള്ളം കൂടി ഒഴിക്കാം. എന്തായാലും പാത്രം ഒന്ന് അടച്ചിട്ടിട്ട് വേവിക്കാം. അപ്പം നന്നായിട്ടൊന്ന് വേഗട്ടെ. ഈ സമയം കൊണ്ട് നമുക്കിത് വേണ്ട അരപ്പും തയ്യാറാക്കാം. അപ്പം നമുക്ക് അരപ്പിന് വേണ്ട കാര്യങ്ങളെല്ലാം ഒന്നിച്ചാക്കാം. അതായത് രണ്ട് കപ്പ് തേങ്ങാ ചിരകിയത്, നല്ല പച്ച തേങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിനകത്തേക്ക് 1/4 teaspoon മഞ്ഞൾപ്പൊടി നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്, 1/2 teaspoon ആണല്ലോ ചേർത്തത്, ആ മഞ്ഞൾപ്പൊടി അതിൽ ചേർക്കാം. കൂടാതെ വലിയ പച്ചമുളക് ആണെങ്കിൽ 4 അല്ലെങ്കിൽ 5 or 6 പച്ചമുളക്. പിന്നെ ജീരകം 1 heaped teaspoon നല്ല നിറച്ചെടുക്കുക ജീരകം. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളി 4 വലിയ അല്ലി വെളുത്തുള്ളി. പിന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചി, ഇഞ്ചിയും കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കുക. അരച്ച പേസ്റ്റ് പോലെയല്ല, എന്താ പറയുക, ഒരു നമ്മൾ എരിശ്ശേരിക്കൊക്കെ അരയ്ക്കുന്ന പോലെ, അതായത് അവിയലിനെക്കാട്ടിലും ഇച്ചിരി കൂടെ അരയണം, അത്രയും മതി. അതായത് തീരെ തോരൻ പോലെയല്ല, എന്നാൽ അവിയൽ പോലെയല്ല, അതിനെക്കാട്ടിലും ഒരല്പം കൂടി അരയണം, അതാണ് വേണ്ടത്. അപ്പോൾ ഇച്ചിരി കുഴഞ്ഞ രീതിയിൽ അരച്ചെടുക്കാം. എന്നാൽ ഫൈൻ പേസ്റ്റ് ആകേണ്ട ആവശ്യമില്ല. ഇതൊന്ന് അരച്ചിട്ട് ഞാൻ തിരിച്ചു വരാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചക്ക, കൊഞ്ച്, മാങ്ങ ഇതെല്ലാം കൂടി പാകത്തിന് വെന്തിട്ടുണ്ടാകും. അങ്ങനെ നമ്മുടെ അരപ്പരച്ച് കൊണ്ടുവന്നു. ഞാൻ ഇതേ നോക്കൂ, ഇതാണ് നമ്മളുടെ പുഴുക്കിന് വേണ്ട തേങ്ങയുടെ അരപ്പ്. അപ്പോൾ നമ്മളുടെ ചക്ക കോമ്പിനേഷൻ, ചക്കയും കൊഞ്ചും ചക്കക്കുരുവും മാങ്ങയും എല്ലാം കൂടി കിടന്ന് നന്നായിട്ട് ഓൾമോസ്റ്റ് 1/4 ഭാഗം വെന്ത് കഴിഞ്ഞു. കുറച്ച് അരപ്പ് ബാക്കിയുമുണ്ട്. ചാറ് വെള്ളം നമ്മളൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചതാണ്, 2-2.5 കപ്പ് വെള്ളം 3 വരെ ആകാം നോക്കിയിട്ട്. ഇനി അരപ്പ് ഇപ്പോഴേ നമ്മൾ ചേർക്കാൻ പോകണം, 1/4 വേഗമായി കഴിഞ്ഞു. ഇനി അരപ്പും കൂടി കിടന്ന് ഇതിൻ്റെ കൂടെ കിടന്ന് ഒന്നിച്ച് കിടന്ന് വേഗത്തെ. അപ്പോൾ ഈ ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ സ്വാദ് ഇതിലേക്ക് ഇറങ്ങും. എല്ലാം കൂടെ കിടന്നൊരു വേഗലാണ് ഇനി വേണ്ടത്. പാത്രത്തിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കലക്കി അരപ്പ് മൊത്തമായിട്ട് നമ്മളിങ്ങനെ കുഴിക്കുക. ഇനി ഉപ്പ് കുറച്ച് കുറവായിരിക്കും, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരല്പം ഉപ്പും കൂടി വേണ്ടി വരും. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി പാത്രം അടച്ചിട്ട് വീണ്ടും വേവിച്ച് ഒന്ന് കുറുക്കി ചാറെല്ലാം ഇച്ചിരി കൂടെ ഒന്ന് പറ്റുന്ന രീതിയിലേക്ക് മാറ്റും. പാത്രം അടച്ചിടാം വീണ്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വേഗട്ടെ, ഒന്ന് കുഴഞ്ഞ പാകമാകട്ടെ. വെള്ളമൊക്കെ നന്നായിട്ട് കുറേ കൂടിയൊക്കെ ഒന്ന് കുറുകി ഒന്ന് കുഴമ്പ് രൂപത്തിലാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ അരപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വീണ്ടും പാത്രം അടച്ചിട്ട് കുറേ നേരം വേവിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വീണ്ടും വെന്ത പാകത്തിന് വെന്തിട്ടുണ്ട്. 1/4 വേഗമായപ്പോൾ നമ്മൾ അരപ്പ് ചേർത്തു. ഇപ്പോൾ എല്ലാം കൂടെ കുഴഞ്ഞ ഒരു പാകമായി കഴിഞ്ഞു, ഒരു കുഴമ്പ് മാതിരി. അപ്പോൾ നമ്മുടെ പുഴുക്കായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിവിടെ റെഡി. ഇനി നമുക്കൊന്ന് താളിക്കാം. ഇപ്പുറത്ത് അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഇതേ അടുപ്പിൽ തന്നെ നല്ല വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കാം. കാര്യം ഇത് നല്ലൊരു നാടൻ വിഭവമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് സ്വാദ്. പിന്നെ വെളിച്ചെണ്ണയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോലും പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല എണ്ണ വെളിച്ചെണ്ണയാണെന്നാണ്. സൗന്ദര്യ സംരക്ഷണത്തിനും നമ്മളുടെ സ്കിൻ ടോൺ, അതായത് നമ്മുടെ ഈ സ്കിൻ ഉണ്ടല്ലോ തൊലി, അതിനൊക്കെ ചർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഒക്കെ. എണ്ണ ചൂടായി തുടങ്ങി. ഇനി നമുക്ക് 1 teaspoonനോളം കടുക്, കടുകെല്ലാം നന്നായിട്ട് പൊട്ടട്ടെ. അത് കഴിഞ്ഞാൽ നമ്മൾ 4 or 5 വറ്റൽമുളക്, അതൊക്കെ ഇഷ്ടാനുസരണം ഇടാം, റെഡിയാക്കി വയ്ക്കാം. വറ്റൽമുളക് അതിനോടൊപ്പം ആവശ്യത്തിന് കറിവേപ്പില, ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കറിവേപ്പില കരിഞ്ഞു. ഇഷ്ടമുള്ള കറിവേപ്പില, ഈ കറിവേപ്പില വേണമെങ്കിൽ കുറച്ച് നമ്മൾ ഈ അരപ്പിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിലും ചതച്ച് ചേർക്കുകയും ചെയ്യാം. അങ്ങനെ ആ സമയത്തും കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ ചേർക്കാം. നമ്മുടെ ചക്ക കൊഞ്ച് പുഴുക്കിൻ്റെ മുകളിലായിട്ട്
താളിച്ചതും ഒഴിച്ചു. അപ്പോൾ താളിച്ചൊഴിക്കുമ്പോഴാണ് അതിനൊരു മണവും രുചിയും കൂടുന്നത്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, വെള്ളം വന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായ ചക്ക കൊഞ്ചുപുഴുക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് കഴിക്കാൻ ഏറ്റവും നല്ലത് നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയോ, ഇനിയിപ്പോൾ മഴക്കാലം വരുമല്ലേ, മഴയാണ്, മഴയത്ത് നല്ല ചൂട് കഞ്ഞിയും നല്ല ഒരു ചൂട് ചക്കപ്പുഴുക്കും. ചക്കപ്പുഴുക്ക് വെറും പുഴുക്കൊന്നും അല്ല, ഇത് കൊഞ്ച് ചക്കപ്പുഴുക്കാണ്. ഇതും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കൂ. അതല്ലാന്നുണ്ടെങ്കിൽ പഴങ്കഞ്ഞി നല്ലൊരു കോമ്പിനേഷനാണ്, പഴങ്കഞ്ഞിയും ഈ ചക്ക കൊഞ്ചുപുഴുക്കും. എന്തായാലും സ്വാദിഷ്ടമായ ഒരു നമ്മുടെ സ്വന്തം തനതായ ഒരു വിഭവമാണ് നമ്മളുടെ സ്വന്തം ചക്ക കൊണ്ടുണ്ടാക്കുന്ന ഈ പുഴുക്ക്. തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും